വയനാട്ടിലെയും വിലങ്ങാട്ടെയും പ്രകൃതി ദുരന്തങ്ങൾ സർക്കാർ ഒരേപോലെയാണ് കാണുന്നതെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. ജനങ്ങൾ ജാഗ്രത പുലർത്തണമെന്നും ഡിപ്പാർട്ട്മെന്റുകളുടെ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുകയില്ല. വയനാട്ടിലെയും വിലങ്ങാട്ടെയും പ്രകൃതി ദുരന്തങ്ങൾ സർക്കാർ ഒരേപോലെയാണ് കാണുന്നതെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. വീടും ഭൂമിയും നഷ്ടപ്പെട്ടവരെ പുനരധിവാസിപ്പിക്കും. എല്ലാവിധ കഷ്ടനഷ്ടങ്ങളും സർക്കാർ പരിശോധിക്കും. ഇത് സംബന്ധിച്ച റിപ്പോർട്ട് സമർപ്പിക്കാൻ എല്ലാ വകുപ്പ് ഉദ്യോഗസ്ഥർക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വയനാട് ദുരന്തം സഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമാണെന്നും വിലങ്ങാട് മലയോരത്തുള്ള കൂടുതൽ കുടുംബങ്ങളെ ക്യാമ്പുകളിലേക്ക് മാറ്റുമെന്നും അദ്ദേഹം പറഞ്ഞു. വാണിമേൽ വെള്ളിയോട് സ്കൂളിൽ പുതിയതായി ദുരിതാശ്വാസ ക്യാമ്പ് സജ്ജീകരിക്കും. ജനങ്ങൾ ജാഗ്രത പുലർത്തണമെന്നും ഡിപ്പാർട്ട്മെന്റുകളുടെ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും മന്ത്രി പറഞ്ഞു. കഴിഞ്ഞ ദിവസം ഉണ്ടായ ഉരുൾപൊട്ടൽ വിലങ്ങാട് പ്രദേശത്ത് ഒട്ടേറെ വലിയ നാശനഷ്ടങ്ങളാണ് വരുത്തി വെച്ചിട്ടുള്ളത്. ഈ നാടിന്റെ പ്രിയങ്കരനായ മത്തായി മാഷിന്റെ മരണം ഉൾപ്പെടെ ഒട്ടേറെ ആൾക്കാർക്ക് ജീവനോപാധികളും അതോടൊപ്പം അവരുടെ ജീവിത സാഹചര്യങ്ങളും എല്ലാം നഷ്ടപ്പെട്ട സാഹചര്യമാണ് കാണാൻ കഴിയുന്നത്. മഞ്ഞക്കുന്ന് അല്ലേ, മഞ്ഞക്കുന്ന് പരീക്ഷ കാളിൻ്റെ കൂടെയാണുള്ളത്. അതിന് തൊട്ടുമോളി ഞങ്ങളൊരു പാലം പോയി കണ്ടു. ആ പാലം പൂർണ്ണമായിട്ടും പോയി. ഇക്കാര്യങ്ങളെല്ലാം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ കൃത്യതയോടെ കൂടി റിപ്പോർട്ട് ചെയ്യാൻ ആവശ്യമായ നടപടി സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ള എല്ലാ കഷ്ടനഷ്ടങ്ങളും കൃത്യമായി ഗവൺമെൻറ് പരിശോധിക്കും. നമ്മുടെ നാട്ടിൽ തന്നെ പ്രത്യേകിച്ച് കേരളത്തിൽ ഏറ്റെടുത്തു വന്ന വലിയ ദുരന്തമാണ് വയനാട്ടിലുണ്ടായത്. സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറയാണ്. എന്താണെന്നുള്ളതിനെ കുറിച്ച് പോലും പൂർണ്ണ വിവരം കിട്ടാൻ ഇനിയും കഴിയുന്നു എന്നുള്ളതൊക്കെ വലിയ ദുഃഖത്തിനും സങ്കടങ്ങൾക്കും എല്ലാം ഇട കൊടുക്കുമ്പോൾ കോഴിക്കോട് ജില്ലയിലെ വിലങ്ങാടുണ്ടായതും ഇവിടുത്തെ ജനങ്ങളുടെ ബുദ്ധിമുട്ടും ദുരിതവും ഗവൺമെന്റ് അപ്രകാരം തന്നെയാണ് കാണുന്നത്. കൃത്യതയോടുള്ള റിപ്പോർട്ടുകൾ ഞങ്ങൾ ആവശ്യപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും അതിനുവേണ്ടി സജീവമായി ഓരോ കാര്യങ്ങളിലും പ്രത്യേകമായി ശ്രദ്ധിക്കും. സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടെ പഠനോപകരണങ്ങളും സാധനങ്ങളും ഒക്കെ നഷ്ടപ്പെട്ട സ്ഥിതി, വിവിധ ഡോക്യുമെന്റ്സുകൾ നഷ്ടപ്പെട്ട സാഹചര്യം, ഭൂമി നഷ്ടപ്പെട്ടു, വീട് നഷ്ടപ്പെട്ടു, ഇതെല്ലാം കൃത്യമായി തന്നെ വിലയിരുത്തിക്കൊണ്ട് ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റുകൾക്ക് ഗവൺമെന്റ് നിർദ്ദേശം ഇതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി നൽകി കഴിഞ്ഞിട്ടുണ്ട്. ഇന്നിവിടെ വരാൻ കഴിഞ്ഞു, ഇവിടുത്തെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞു. ബഹുമാനായ MLA ഇക്കാര്യങ്ങളെല്ലാം നേരത്തെ കൂടി തന്നെ ഗവൺമെന്റ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. മനുഷ്യജീവനാണ് പ്രാധാന്യം. അതുകൊണ്ട് അത്തരം വിഷയങ്ങളിൽ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അതോടൊപ്പം ജനപ്രതിനിധികളെല്ലാം ഒരുമിച്ചാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ഈ ദുരന്തമുഖത്ത് നിന്ന് പ്രവർത്തിക്കുന്നവർ KSB ഉദ്യോഗസ്ഥര് വളരെ പെട്ടെന്ന് ഈ ലൈൻ അവിടെ ചാർജ് ചെയ്യാനായിട്ടുള്ള ദ്രുതഗതിയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ എത്ര ജാഗ്രതയോടെ കൂടിയാണ് കാര്യങ്ങൾ നീങ്ങുന്നതെന്ന് കാണാനായിട്ട് കഴിയും. സ്കൂളിലേക്ക് പുതിയ ക്യാമ്പ് ഓപ്പൺ ചെയ്യുന്നതിന് ആവശ്യമായ നിർദ്ദേശം ഞങ്ങളിപ്പോൾ നൽകിയിട്ടുണ്ട്. അവരോട് ഞങ്ങൾ സംസാരിച്ചു. RDO ഞങ്ങളോടൊപ്പം ഉണ്ട്. ജില്ലാ ഭരണകൂടത്തിന്റെ ചുമതല വഹിക്കുന്ന നിർദ്ദേശങ്ങൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിന് ചുമതലപ്പെടുത്തിയിട്ടുള്ള അദ്ദേഹത്തിന്റെ ടീം തന്നെ ഇവിടെ സജ്ജമാണ്. ഈ കാര്യങ്ങളെല്ലാം കൃത്യത കൂടി ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണ്. ഉരുൾപൊട്ടൽ ദുരിതം നേരിടുന്ന വിലങ്ങാട് പ്രദേശം കുറ്റിയേടി MLA KP കുഞ്ഞമ്മദുകുട്ടി മാസ്റ്റർ സന്ദർശിച്ചു. ഉരുൾപൊട്ടൽ രക്ഷാപ്രവർത്തനത്തിനിടെ മരണപ്പെട്ട റിട്ടയർഡ് പ്രധാന അധ്യാപകൻ കുളത്തിങ്കൽ മാത്യുവിന് അദ്ദേഹം അന്ത്യോപചാരം അർപ്പിച്ചു. ന്യൂസ് ബ്യൂറോ മീഡിയ വടകര. നല്ല ഡിസൈൻ അല്ലേ? ഫിതമ്മൾക്ക് സൂപ്പറാ. ഹോൾസെയിൽ പ്രൈസാ, പണിക്കൂലിയും വളരെ കുറവ്. അനുമോൾക്കും സൂപ്പറാ. വിശ്വസ്തമാകുന്നത് വാക്ക് പാലിക്കുമ്പോഴാണ്. കുറഞ്ഞ പണിക്കൂലിയിൽ പരിശുദ്ധ സ്വർണം. ഗോൾഡൻ ഡയമണ്ട്സ്, NH ബൈപാസ് ഓപ്പോസിറ്റ് ആശാ ഹോസ്പിറ്റൽ വടകര, ഓൾസോ അറ്റ് കണ്ണൂർ നടുവിൽ ചെറുവത്തൂർ, ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് നാദാപുരം, കൊച്ചി, മാംഗ്ലൂർ ആൻഡ് ദുബായ്.